വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി മാർസിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ എം എം ലോറൻസാണ് അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ കാര്യമില്ല കേരള രാഷ്ട്രീയത്തിൽ ഏറെ പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ എം എം ലോറൻസ് അദ്ദേഹം ഇവിടെ ഹൃദയം തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീ എം എം ലോറൻസിന് വാർത്താ വ്യക്തി പരിപാടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരള രാഷ്ട്രീയം കലങ്ങി മറഞ്ഞിരിക്കുകയാണ് ശബരിമലയുടെ ഇതിൻ്റെ ഒരു കോലാഹലത്തിലാണ് കേരള രാഷ്ട്രീയം ഒരു ഭാഗത്ത് സി പി എമ്മും മറുഭാഗത്ത് ബി ജെ പിയും തമ്മിൽ തെരുവ് യുദ്ധം തന്നെ നടക്കുകയാണ് സി പി എമ്മിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ എം എമ്മിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ബി ജെ പി രാഷ്ട്രീയ കളിക്കുകയാണ് ഈ ശബരിമല ഉപയോഗിച്ചിട്ട് ഭക്തിയുടെ പ്രശ്നമല്ല പാർട്ടി പല പ്രാവശ്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യവുമാണത് അക്കാര്യത്തിൽ പാർട്ടി ആ രൂപത്തിൽ ഇടപെടുന്നില്ല ബി ജെ പി മാത്രമാണ് കളിക്കുന്നത് സി പി എം കളിക്കാണെന്നുള്ള അല്ല രാഷ്ട്രീയമായിട്ട് അതിനെ നേടാൻ കഴിയുള്ളൂ രാഷ്ട്രീയം കളിച്ച് ഇങ്ങനെ ആക്രമണം വരുമ്പോൾ രാഷ്ട്രീയം തന്നെ ഉപയോഗിച്ചിട്ടേ അതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ പ്രതിരോധിക്കുകയും അവിടെ പിന്നോക്കമടിക്കാൻ കഴിയണമെങ്കിലും രാഷ്ട്രീയ നിലപാട് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ആ രാഷ്ട്രീയ നിലപാട് പാർട്ടിക്കുണ്ട് അപ്പോൾ രാഷ്ട്രീയമില്ലായ്മ പക്ഷേ ആ ഈ ശബരിമല പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമായിട്ട് അവരുടെ സംഘടനയ്ക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നത് അവരാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്തിയും വിശ്വാസമൊക്കെ ഉണ്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക ഇതാണ് മുഖ്യമായിട്ടൊരു കണക്കാക്കുന്നത് അല്ല പൊതുവേ മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ളൊരു ആക്ഷേപം ഒരു നിരീശ്വരവാദികളാണ് വിശ്വാസത്തെ എപ്പോഴും താർക്കാൻ ശ്രമിക്കും എന്നൊരു ആക്ഷേപമുണ്ട് അതിന് ഒരു തരത്തിൽ ആ ഒരു വിഭാഗത്തിന് കൂടുതൽ ശക്തി പകരുന്നതല്ലേ ഈ ഇങ്ങനെയുള്ള നിലപാടുകൾ ഇപ്പോൾ നമ്മൾ കുറച്ച് പിന്നോക്കം പോയാൽ തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഇ എം എസ് മുഖ്യപത്ഥയായി ഗവൺമെൻറ് അതി വന്നു ആ ഗവൺമെൻറ്റിനെ തകർക്കാൻ എന്താ സ്വീകരിച്ചത് മതത്തെ മതവിശ്വാസത്തെയാണ് അതിൽ മുന്നോട്ട് വന്നവർ പ്രധാനമായിട്ടും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ വിമോചന സമരം അല്ല അതിൻ്റെ പാഠങ്ങൾ അറിയാലോ അപ്പോൾ പിന്നെ വീണ്ടും ഇത്രയും ഒരു പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടല്ലോ അതും പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അന്ന് ചെയ്തതെന്നു വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിക്കാൻ പാടില്ല പിന്നെ ഈ ഒരു ധാരണയുണ്ട് വിശ്വാസം ഇല്ലാതായി തീരും ദൈവവിശ്വാസം ഇല്ലാതാക്കി തീർക്കും കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിൽ ഇപ്പോഴും ആക്ഷേപാധല്ലേ ശബരിമലയെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നു അല്ല ഈ വിമോചന സമരത്തിൻ്റെ അനുഭവം ജനങ്ങളുടെ ഇടയിലുണ്ട് ഒരു മതത്തെ തകർത്തില്ല ഒരു വിശ്വാസത്തെ എതിർത്തില്ല ഒന്നിനും തടസ്സമായിട്ട് നിന്നിട്ടില്ല ഈ ബോർഡിൽ ജനങ്ങളുടെ ഇടയിലുണ്ട് അല്ല ഇപ്പൊ ഈ ശബരിമല വളരെ സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് ഒരുപക്ഷെ ഈ തിടുക്കം കാണിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കും അല്പം കൂടി സമയം അനുവദിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ കോടതിയിൽ റിവ്യൂന് പോകാമായിരുന്നില്ലേ അല്ല അത് കഴിഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം ഞാനിപ്പം അതിനെപ്പറ്റി പ്രത്യേകമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സമയം സമയമെടുക്കാമായിരുന്നില്ല പക്ഷെ തലമുതിർന്ന നേതാവ് എന്ന നിലയിൽ അങ്ങേക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിൽ വിജയൻ എടുത്ത നിലപാടിൽ തെറ്റണമെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല ഒരു സ്ട്രോങ് ആയി ശരിയാണ് നൂറ് ശതമാനം ശരിയാണെന്നുള്ള അഭിപ്രായമുണ്ട് ഉണ്ട് എന്നാൽ കാരണമെച്ചാൽ ഭരണഘടന പ്രകാരം സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു പിന്തുണയാണല്ലോ തങ്ങളുടെ നിലപാടിനെ അത് നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇയാളാ അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടി ഇയാളാവും പക്ഷേ ഇതിന് അല്പം കൂടി സമയം അനുവദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇത്രയും കലാപമില്ലാതെ ഒരുപക്ഷെ ഒരു അതായത് സമയം അനുവദിച്ചിരുന്നെങ്കിൽ എത്ര സമയം അനുവദിക്കണമായിരുന്നു അല്ല കോടതിയിൽ റിവ്യൂ കൊടുക്കുന്നു അതിനൊരു തിടുക്കം കാണിക്കാതെ വലിയ തിടുക്കം കാണിക്കാതെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ പെറ്റീഷൻ ഇവിടെ വിചാരണ എടുക്കുന്നില്ല അത് വീണ്ടിയിട്ട് പോകണമെങ്കിൽ അതപ്പോ അല്ലേ അല്ല അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇപ്പം ശബരിമലയിൽ രണ്ട് യുവതികൾ കയറി ഒരു അത് ചരിത്രം എന്നുള്ള രീതിയിലൊക്കെയാണ് പലതും റിപ്പോർട്ട് ചെയ്തൊക്കെ വന്നത് അത് കയറിയത് പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് താങ്കൾ സംസ്ഥാന കമ്മിറ്റി എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് പാർട്ടി അത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല ഞാൻ പങ്കെടുത്ത ഒരു കമ്മിറ്റിയിലും ഉണ്ടായിട്ടില്ല പങ്കെടുക്കാത്ത കമ്മിറ്റിയിലും അങ്ങനെ ചർച്ച ചർച്ചയാണെന്നായിട്ട് എൻ്റെ അറിവില്ല ഇത്രയും വലിയ ഒരു കലാപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ ഇത് പാർട്ടി സംഘാതമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ പാർട്ടി പാർട്ടിക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ യാതൊരു എതിർപ്പും സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടായിട്ടില്ല മുകളിലും ഉണ്ടായിട്ടില്ല താഴെ കീഴ് കമ്മിറ്റിയിലും ഉണ്ടായിട്ടില്ല ഇതിൽ ആരോപണത്തിൽ പോണം പോലീസിൻ്റെ സഹായത്തോടെ ഇങ്ങനെ വളരെ പ്ലാൻഡായിട്ട് ശബരിമലയിൽ കയറി എന്നുള്ളതാണ് ബി ജെ പിയും എതിരാളികളും ഉന്നയിക്കുന്ന വലിയ ആക്ഷേപം പോലീസിനെയും എവിടെക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഭരണഘടനാ പ്രകാരമുള്ള ഒരു നിലപാട് നിലനിർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തെ തടയാൻ നോക്കിയ കൂട്ടരെ തടയുന്നതിന് വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി പോലീസ് സഹായം സ്വീകരിച്ചിട്ടുണ്ട് പോലീസിനെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് തെറ്റുള്ള പോലീസിനെ കരുതിക്കൂട്ടി ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഗൂഢാലോചന നടത്തി രാത്രിയുടെ മറവിൽ കള്ളം കയറുന്ന പോലെ കൊണ്ടുവന്ന് കയറ്റി എന്നുള്ളതാണ് ആക്ഷേപം ആക്ടിവിസ്റ്റുകളെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെനിക്ക് തോന്നിയിട്ടുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ആളുകളുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അവർ പറയുന്നുണ്ടല്ലോ ഇല്ലാത്ത കാര്യം പറയുന്ന ഒരു മടിയില്ലാത്ത ആളുകളാണെന്ന് എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത് കളവും പറയുമല്ലേ അല്ല പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് കുറച്ച് തിടുക്കം കൂടിപ്പോയി എന്ന് അഭിപ്രായപ്പെടുന്ന പലരും ഉണ്ടല്ലോ എനിക്ക് എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല അഭിപ്രായമില്ല അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല താങ്കൾ ഈ പാർട്ടിയിൽ ഒരുപാട് കാലം പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പാർട്ടി മെമ്പറായ ആളാണ് അവർ പിന്നെ ഇവിടെ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് ഇപ്പം സംസ്ഥാന കമ്മിറ്റിയിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ തലനം താഴ്ത്തി ഇവിടെ കൂടുന്ന് മൈരി കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിലാക്കി ഞാൻ അവിടെത്തന്നെ കൃത്യമായിട്ട് പങ്കെടുത്തിരുന്നു ഇന്ന കമ്മിറ്റിയിൽ വേണമെന്ന് എനിക്ക് നിർബന്ധം പാർട്ടിയിൽ വന്ന കാലം മുതലില്ല ഇന്ന സ്ഥാനം കിട്ടിയാൽ മാത്രമേ ഞാൻ പാർട്ടി തുടരുന്ന ഒരു നിലപാട് ഒരിക്കലും ഞാൻ സ്വീകരിക്കുണ്ടായിട്ടില്ല പാർട്ടി മെമ്പറായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ മെമ്പർഷിപ്പ് പോകരുത് അത് കാത്തുസൂക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥാനത്തിന് വേണ്ടി ആരെങ്കിലും കൂട്ടുപിടിക്കുകയോ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ഞാൻ എൻ്റെ പാർട്ടി ജീവിതത്തിൽ ചെയ്തിട്ടില്ല ിയും ചെയ്യില്ല പക്ഷെ പാർട്ടിയിൽ വിഭാഗീത ഒരുപാട് കാലത്തുണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഇര കൂടിയായിരുന്നു താങ്കൾ അപ്പോൾ അവസാനിച്ചു എന്ന് കരുതാൻ പറ്റുമോ ഇനി വിഭാഗീയത മക്കാൽ അവസാനിച്ചിട്ടുണ്ടെങ്കിലും കാരണമായിട്ട് ഇയാളുടെ ഒരു പ്രശ്നമുണ്ടായില്ല എം എൽ എ ശശിയുടെ അയാളുടെ കാര്യത്തിൽ അയാൾ അയാളെ പിന്താങ്ങുന്ന ആളുണ്ടായിരുന്നു തന്നെ പിന്താങ്ങുന്ന ശക്തനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു കുഴപ്പം സംഭവിച്ചാൽ അയാൾ രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെത്തന്നെ ഉണ്ടായില്ലോ കളമശ്ശേരിലെ ഏരിയ കമ്മിറ്റിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്താങ്ങിയിരുന്നല്ലോ അപ്പോൾ അത് ചിലപ്പോൾ മുകളിലും ഉണ്ടായിരുന്നല്ലോ പിന്താങ്ങുന്ന ആളുകൾ അതിന് അതെല്ലാം ഒരു പാർട്ടി ഐഡിയോളജിയുടെ കാര്യമോ രാഷ്ട്രീയ ലവേളിൻ്റെ കാര്യമോ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിരുന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അടുപ്പമുള്ള ഒരാളായിട്ടാണ് പി കെ ശശി അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നിർബന്ധിതനായിട്ടുണ്ടാവില്ലേ കൂടെ നിൽക്കുന്നവർ എനിക്കറിയില്ല ഞാൻ അങ്ങനെ അങ്ങനെ വിജയനായിട്ട് വലിയ അടുപ്പമുള്ള ആളായിട്ടും എനിക്കറിയില്ല വി എസ് അച്യുതാനന്ദനെ ഒരു തലമുറ നേതാവ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് പരാതി അയക്കുന്ന തലത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ടിയിരുന്നോ അല്ല പി എസ് അച്യുതാനന്ദനെ പോലത്തെ തലമുറ നേതാവ് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിലെല്ലാം ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹം വിഭാഗീയ നല്ലവണ്ണം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകൂടിയായിരുന്നു അത് ഞാൻ തുറന്നു പറയുകയാണ് എനിക്ക് നല്ല അനുഭവമുണ്ട് എന്നെ പരമാവധി പിന്നെ ദ്രോഹിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടതാണ് ബി എസ്സിനെ ബോധപൂർവ്വം പാർട്ടിയിൽ തരം താഴ്ത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു അത് ശരിയാണോ വി എസ്സിൻ്റെ പല നിലപാടുമായിട്ട് ഇ എം എസ് യോജിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് അത് എനിക്കറിയാവുന്ന കാര്യമാണ് ബി എസിൻ്റെ സ്വഭാവം പെരുമാറ്റങ്ങൾ ഇപ്പോൾ ഞാൻ പറയാം ബി എസ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഞാൻ അവിടെ കഴിഞ്ഞാൽ ഇപ്പോൾ ദേശാമണി വരും എനിക്ക് ദേശാവിന്റെ ചാർജ് ഉണ്ടായിരുന്നു കുറേ കൊല്ലം ദേശാവിൻ്റെ ഓഫീസിൽ വരുമ്പോൾ കടന്നായായിരുന്നു അന്ന് ഇവിടെ മാനേജർ അതെ കടന്നായർ ഇവിടെ ഇരിക്കുന്ന കസേര ഒഴിഞ്ഞു കൊടുക്കും ഇദ്ദേഹത്തെ ഇരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരിക്കും ഞാനവിടെ ചെന്നു കഴിഞ്ഞാൽ എന്നോട് ഇരിക്കാൻ പറയില്ല ഒപ്പം ഇരിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ സംസാരിക്കുവാനും ഉണ്ടായിട്ടുണ്ട് ഈ സ്വഭാവം അതൊരു കമ്മ്യൂണിഷിക്കാരും ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇ എം എസ് നേരെ വരുത്തി ഒരു കുട്ടി വന്നാൽ ഇരിക്കാൻ ആദ്യം ഒരു കുട്ടി അതിന് അദ്ദേഹത്തെ കാണാൻ വന്നു വിചാരിക്കും

ഇപ്പോൾ ശബരിമല പേരിൽ ഒരു കലാപം വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പി അടങ്ങുന്നൊരു വിഭാഗം ഒരു ഭാഗത്തും മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരും എന്ന നിലയിലേക്ക് കേരളം രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയല്ലേ കാര്യങ്ങൾ അതേ ഈ ശബരിമല ഇഷ്യൂ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയതിൽ പ്രധാനി ബി ജെ പി കാരാണ് പക്ഷേ അവരെക്കാളും ഒരു പക്ഷെ മുൻപന്തിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം രമേശ് ചെന്നിത്തല ബി ജെ പിക്കാരുടെക്കാളും മുൻപന്തിയിലായിരുന്നു എന്ന് പറയാൻ പറ്റും കോൺഗ്രസ് ഇതിലിപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പോരിൽ കോൺഗ്രസിന് ഒരു സ്റ്റാൻഡേ അല്ല കോൺഗ്രസ് ശബരിമലയിൽ സമരം നടത്താൻ എല്ലാ പിന്തുണയും കൊടുത്തു സ്ത്രീകൾക്ക് ചെൽ പത്ത് വയസ്സും അമ്പത് വയസ്സിനും ഇടയ്ക്കിട സ്ത്രീകളെ കയറ്റാൻ പാടില്ല നിലപാടിനെ പൂർണ്ണമായി പിന്താങ്ങിയാഴാൻ രമേശ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ജയിച്ചല്ലോ കോൺഗ്രസ് ഇനി പിന്നെ ഭയപ്പെടാതെ കോൺഗ്രസിൽ തന്നെ രമേശ് ചെന്നിത്തലക്ക് തുടരാൻ കഴിയും എന്നെയാണ് ഒരു കമൻ്റ് വാർത്ത ആ കമൻറ്റിന് മറുപടി പറഞ്ഞത് സ്വന്തം വീട്ടിലുള്ള അംഗങ്ങളെ ആദ്യം ശരിയാക്കുക സഖാവു ലോറൻസ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു പ്രചരണമാണ് താങ്കളുടെ കൊച്ചുമകൻ മിലൻ ബി ജെ പി ആയിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ കൊച്ചുമനാണെന്നുള്ള കൊച്ചുമകൻ തന്നെയാണ് അവൻ പ്രായപൂർത്തിയായിട്ടില്ല അവൻ ചെയ്യുന്ന കാര്യത്തിന് ആരാ പ്രാധാന്യം കൊടുക്കാൻ അല്ലെ സ്വാഭാവികമായിട്ട് അത് പാർട്ടിക്കെതിരെയുള്ള ഒരു പ്രചരണായുധമായിട്ട് എതിരാളികൾ ഉപയോഗിക്കില്ല ഇപ്പോൾ എം എം ലോറൻസിനെ പോലെ ഇത്രയും പതിനഞ്ച് വയസ്സിൽ കമ്മ്യൂണിസ്റ്റായ തൊണ്ണൂറ് വയസ്സിലേക്ക് ഇപ്പോൾ നവതിയിലേക്ക് എത്തുന്ന നേതാവിന്റെ കൊച്ചുമകൻ ബി ജെ പിയുടെ ലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും താങ്കൾക്കും സി പി എം എന്ന പാർട്ടിക്കും അതൊരു അവമതിപ്പായി മാറില്ല അത് അതൊന്നും അത് അർത്ഥമില്ല എൻ്റെ കാര്യത്തിൽ എൻ്റെ അപ്പൻ തീരുമാനിച്ചു വഴിക്കാൻ പോയിട്ടല്ലോ

കേരളത്തെ തീവ്രമായിട്ടുള്ള ഒരു വിഭജനത്തിലേക്കും ഒരു കലാപത്തിലേക്കും നയിച്ചുകൂടെ പ്രത്യേകിച്ച് ബി ജെ പി ആർ എസ് എസും അവർ ശക്തമായിട്ട് അവർക്കൊരു ആയുധം കിട്ടുക ബി ജെ പി യുടെ ആ പോളിറ്റിക്സ് ആ രാഷ്ട്രീയം ഇവിടെ വിജയിക്കാതിരിക്കുന്നതിന് സ്വീകരിച്ച ശക്തമായ നിലപാടാണ് പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും അപ്പൊ ഇക്കാര്യത്തിൽ പിണറായി വിജയനെ താങ്കൾ നൂറ് പിണറായി വിജയൻ സർക്കാരിന്റെ ഏതെങ്കിലും നയങ്ങളെക്കുറിച്ച് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അഭിപ്രായ വ്യത്യാസം ഞാൻ പാർട്ടി പറഞ്ഞു താങ്കളുമായിട്ട് പങ്കുവെക്കാൻ പറ്റും ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കാം ഇല്ലെന്നും വ്യക്തിക്കാം പക്ഷേ എന്നാലും തലമുതിർന്ന നേതാവ് എന്നറിയിൽ താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ല ഇല്ല അങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ല ഞാൻ പാർട്ടിയിൽ നിൽക്കുന്ന കാലത്തോളം അത്രയും സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ല എന്നുള്ളത് പേരിൽ പാർട്ടി ഇതുവരെ അങ്ങനെ വലിയ ശിക്ഷിച്ചിട്ടൊന്നുമില്ല താക്കീതൊക്കെ നൽകിയിട്ടുണ്ടാവും മംഗളം പത്രത്തിൽ ഒരു ഇന്റർവ്യൂ എനിക്ക് വന്നത് ഓർക്കുന്നുണ്ടോ അത് പരസ്യമായി താൻ ഞാൻ അതിനേക്കാൾ വലിയൊരു പിന്നെ ശിക്ഷ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ അത്രത്തോളം വന്നില്ല അത്രത്തോളം വന്ന് എനിക്കെതിരായിട്ട് നീക്കം വന്നു കഴിഞ്ഞാൽ എന്ത് വേണമായിരുന്നു എന്ന് അതിനെ പാർട്ടിയിൽ നിന്നും പോകില്ല കാലം മാറിയില്ലേ ഇനിയൊക്കെ ഒരു സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്ന തരത്തിലേക്ക് പാർട്ടി മാറേണ്ട കാലമായില്ലേ ഈ ഇരുമ്പ് മറയ്ക്കുള്ളിൽ കാര്യങ്ങൾ തീർക്കേണ്ട കാര്യമുണ്ട് ഇരുമ്പ് മറക്കു വെള്ളം എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മാർസിസം അംഗീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അവരില്ല ബി ജെ പി അവരില്ല എല്ലാം വിവരായിട്ട് നിൽക്കുന്ന പാർട്ടികളൊക്കെയാണ് അപ്പോൾ അവരെ നേരിടണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിട്ട് മാത്രം മുന്നോട്ട് പോയാൽ നേടാൻ അല്ല എല്ലാ കാര്യവും പറയാൻ പറയുന്നില്ല ഇത് ഒരു കാര്യവും പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ജനങ്ങളോട് തുറന്ന് പറയാറില്ല ആക്ഷേപമാണ് ജനങ്ങളോട് തുറന്നങ്ങനെ പറയാനില്ല പാർട്ടിക്ക് പാർട്ടിയിൽ ചർച്ച പല കാര്യങ്ങളും ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്തിട്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ ജനാധിപത്യപരമായാണ് പാർട്ടി ചർച്ച നടക്കുന്നത് അവിടെ ഏകകണ്ഠമായി ചിലപ്പോൾ തീരുമാനമെടുക്കും ചിലപ്പോൾ ഭൂരിപക്ഷ എടുക്കും അങ്ങനെ ഭൂരിപക്ഷ പ്രകാരം എടുത്താൽ ന്യൂനപക്ഷം അത് അംഗീകരിക്കണമെന്നാണ് പാർട്ടി ചട്ടം ആവശ്യപ്പെടുന്നത് അംഗീകരിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആ രൂപത്തിലല്ലാതെ കണ്ട് എന്തും തുറന്നു പറയാമെന്ന് പോയി കഴിഞ്ഞാൽ ഒരു അച്ചടക്കമില്ലാത്ത ചിട്ടയില്ലാത്ത കെട്ടുറപ്പില്ലാത്തൊരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും അങ്ങനത്തെ ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ ഇന്ന് ഭരണ നേതൃത്വം വഹിക്കുന്ന ശക്തിയുടെ തോൽപ്പിക്കാൻ കഴിവുണ്ടാവില്ല നേരത്തെ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിണറായി പറയുന്നതായിരുന്നു അവസാന വാക്കായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് അല്ല കൊടിയേരി പറയുന്നതല്ല അവസാന വാക്ക് പിണറായി പറയുന്നതല്ലേ ഇപ്പോഴും അവസാന വാക്കായിട്ട് പാർട്ടി നൽകുന്നു അവസാന വാക്കായിട്ട് ആരെയും അംഗീകരിക്കുന്നില്ല അവസാന വാക്ക് കമ്മിറ്റിയുടെ തീരുമാനമാണ് സെക്രട്ടേറിയറ്റ് തീരുമാനമാണ് സെക്രട്ടേറിയറ്റ് വാക്കല്ല സെക്രട്ടേറിയറ്റ് തീർത്ത തീരുമാനം സംസ്ഥാന കമ്മിറ്റി തിരുത്തിയിട്ടുണ്ടല്ലോ സെക്രട്ടേറിയറ്റേക്കാൾ വലിയ ബോഡിയല്ലേ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനവും തെറ്റ് തെറ്റാൻ പാടുന്നില്ല തെറ്റിയിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് കമ്മിറ്റി തിരുത്തിയിട്ടുണ്ട് ഇപ്പം ശബരിമലയുടെ പ്രശ്നത്തില് താങ്കളൊരു മുതിർന്ന നേതാവുന്ന നിലയിൽ എന്താണ് ഇത് തീർക്കാനായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ശബരിമലയിൽ സ്ത്രീകൾ പിന്നെ പോകുന്നതിന് ഏപ്രത നിലപാട് ഉപേക്ഷിക്കണം സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ തയ്യാറാവണം സുപ്രീം കോടതി അത് റിവ്യൂ വെച്ചിരിക്കാണ് ജനുവരിയിലൊന്നും അത് പറയേ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ അത് റിവ്യൂ പിന്നെ പെറ്റീഷൻ കൊടുത്തില്ല റിവ്യൂ പെറ്റീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ബി എടുത്തിട്ടില്ലല്ലോ അത് വരുമ്പോൾ അപ്പാടിക്കാം ഈ കണക്കിന് കലാപവും ആയി കഴിഞ്ഞാല് വിമോചന സമരത്തിൻ്റെ ഒരു കാലഘട്ടം ഇവിടെ ആവർത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ ആണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇവിടെ കലാപം ഉണ്ടാക്കുന്നതും ബി ജെ പി ആണ് അപ്പോൾ പഴയ സ്ഥിതി അതല്ലോ പഴയ വ്യത്യസ്തമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ബി ജെ പി ഉണ്ടാക്കുന്ന കലാപത്തെ അംഗീകരിച്ചുകൊണ്ട് ബി ജെ പി ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ പിടിച്ചുവിട്ടാൽ അതിൻ്റെ അർത്ഥം ഇവിടെ കലാപം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് ബി ജെ പി നേതൃത്വം നേതൃത്വം തന്നെയാണെന്നാണ് അതിൽ തെറ്റുമില്ല അതിൽ അതങ്ങനെ അങ്ങനെ അങ്ങനെ ധരിക്കുന്ന ആരും തെറ്റുമില്ല ഒരിക്കൽ അമിത്ഷാ പറഞ്ഞില്ലേ ബി ജെ പിയുടെ പ്രസിഡന്റ് ഭരിച്ചങ്ങ് താഴെ ഇടുന്നു അങ്ങനെ നല്ല ചുട്ട മറുപടി കൊടുക്കുകയുണ്ടായി അയാൾ കയറ്റി ഗവൺമെൻറ്റിലല്ലോ അമിത്ഷായ കയറ്റിയാണോ നരേന്ദ്രമോദി കയറ്റിയതാണോ അവരുടെ എവൃത്ത് കൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആണല്ലോ ഈ ആർ എസ് എസിനും ബി ജെ പിക്ക് ശക്തമായ നിലപാടെടുത്താൽ അതൊരു തരത്തിൽ കേരളത്തിലെ നല്ലൊരു ശതമാനം വരുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിലെ വോട്ട് ബാങ്ക് കിട്ടും അല്ലെങ്കിൽ വോട്ടുകൾ എന്നുള്ള പ്രതീക്ഷയാണ് സി പി എമ്മിനെയും പിണറായി വിജയനെയും ഇങ്ങനെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നൊരു വാദമുണ്ട് ആ വാദം അത് കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് ആ വാദം അങ്ങേറ്റം തെറ്റാണ് അതല്ല ശരിയായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് ആ ശരിയായിട്ടുള്ള നിലപാട് ഈ രൂപത്തിലൊരു വാദം ബാധിക്കാൻ ഇടയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടയാക്കാൻ വേണ്ടി യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും മുസ്ലീങ്ങളെ വോട്ട് നേടാൻ വേണ്ടിയിട്ടോ ഹിന്ദുക്കളില്ലാത്ത വിഭാഗം ആൾക്കാരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടോ ഒരു നിലപാട് സ്വീകരിച്ചതേ അല്ല മതിലിൻ്റെ കാര്യത്തിൽ മതിൽ തീർത്തപ്പോൾ അതിൽ ഈ പസ് എൻ ഡി പി യുടെയും അതുപോലെ തന്നെ മറ്റ് സമുദായ സംഘടനകളുടെയൊക്കെ സപ്പോർട്ട് അവരുടെ കൂടി സപ്പോർട്ടോടു കൂടി ഇത് ചെയ്ത് തെറ്റായിപ്പോയി ഇത് വർഗ്ഗസമരം എന്നുള്ള കൺസെപ്റ്റിനെതിരാണെന്ന് വി എസ് അടക്കമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞിരുന്നു അത് പറഞ്ഞോട്ടെ പക്ഷേ വർഗസമരത്തിന് ഇൻ്റെ ഭാഗം തന്നെയാണ് എന്താ കാര്യം വെച്ചാൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ തോൽപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച് അണിനിരത്താൻ കഴിയുന്ന മുഴുവൻ ശക്തികളെയും കൂട്ടി യോജിപ്പിച്ച് അണിനിരത്തിയവരുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിൻ്റെ ആ ഭാഗത്തേക്ക് വെള്ളാപ്പിളിയെ കൊണ്ടുവന്നതല്ല വെള്ളാപ്പിളി വന്നതാണ് അയാളുടെ മകൻ തുഷാർ പറയാൻ പറ്റുമോ അദ്ദേഹത്തെ അടക്കം സർക്കാർ ക്ഷണിച്ചു വരുത്തി നൂറ്റി എഴുപത്തിനാല് സമുദായ സംഘടനകളെ മീറ്റിംഗ് നടത്തി അവിടെ വെച്ചല്ലേ തീരുമാനിച്ചത് ചെയർമാനായിട്ട് അല്ല തിരഞ്ഞെടുക്കുകയായിരുന്നു അല്ല അവരുടെ അവരുടെ അഭിപ്രായമൊക്കെ കേൾക്കാൻ വേണ്ടി യോഗം വിളിച്ചു കുട്ടികളുടെ ശരിയാണ് അവൾ വന്ന അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ ചെയർമാനായിട്ട് ചിലപ്പോൾ വെള്ളാപ്പള്ളി ആയിട്ടുണ്ടാവാം അത് ഒരു പിന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ യോഗമല്ലേ അല്ല ഇപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ധ്വനി അതിലുണ്ടാക്കില്ലേ അതെ ഹിന്ദു സംഘടനകളുടെ ഒരു ഒരു മതിൽ പാർട്ടി തീർക്കുന്നു അല്ലെങ്കിൽ പിന്തുണയോടെ തീർക്കുന്നു ദോഷമല്ലേ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ മതിൽ തീർത്തത് എന്താണ് അതിൻ്റെ മുദ്രാവാക്യം അവരാണ് പരിഹരണം കൊടുക്കേണ്ടത് അതാണ് പ്രധാനമായിട്ട് കാണേണ്ടത് അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ദുർവ്യാഖ്യാനം മാത്രമാണ് കോൺഗ്രസ്സുകാരനാണ് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രാഹുൽ ഗാന്ധിക്ക് താങ്കൾ കത്ത് എഴുതിയത് രാഹുൽ ഗാന്ധിക്ക് ഒരു കത്ത് എഴുതിയാൻ തുടങ്ങിയെന്നുള്ളത് ശരിയാണ് അയച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു പ്രചരണം കേട്ടു അതുകൊണ്ടാണ് കത്ത് അയക്കുന്നുണ്ടോ ഇനിയിപ്പോ വേണ്ട രാഹുൽ ഗാന്ധി നേരെ വന്നിട്ടുണ്ട് അപ്പൊ ശബരിമല കേസിലാണോ രാഹുൽ ഗാന്ധിക്ക് കത്തയക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഴയകാലത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാടിന് ഘടകവിരുദ്ധമാണ് വർഗീയ ശക്തികളെ പിന്താകുന്ന നിലപാടാണ് അത് ഏറ്റവും വലിയ അപകടമുണ്ടാക്കി തീർക്കുന്നതാണെന്ന കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രകാലം പാർട്ടിയിൽ നാൽപ്പത്താറ് മുതൽ പ്രവർത്തിച്ചു ഒരു നീണ്ട കാലഘട്ടമാണത് നാൽപ്പത്താറ് മുതലായിട്ട് നാൽപ്പത്തഞ്ചിന് ഞാൻ കാൻഡിഡേറ്റ് ഉമ്മറായി നാൽപ്പത്തഞ്ചിന് മുമ്പ് ഞാൻ പാർട്ടിയോട് ബന്ധപ്പെട്ടിരുന്നു പത്ത് പൈസ ആയപ്പോൾ പാർട്ടിയോട് ചോദിക്കാൻ തുടങ്ങി ക്രിസ്ത്യൻ സഭകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബിരുദ്ധത്തിൽ നിൽക്കുന്ന കാലമാണ് അപ്പോൾ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് വരുമ്പോൾ താങ്കൾ ജനിച്ച സമുദായത്തിൽ ആൾക്ക് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ അന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ യഥാർത്ഥ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റായിട്ട് മാറണമെന്നാണ് പറഞ്ഞത് എടെ ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വെശീകരിക്കാറുണ്ട് അത് നടപ്പിൽപ്പെടുത്താൻ ക്രിസ്ത്യൻ സമൂഹത്തിനും ക്രിസ്ത്യൻ സഭകൾക്കും ഇന്നവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സഭകൾ പിന്നീട് ചെന്ന് ചേർന്നത് അതിന് വിരുദ്ധമായി നിൽക്കുന്ന ചൂഷക വർഗങ്ങളുടെ സംരക്ഷകന്മാരായിട്ടാണ് അത് ക്രിസ്തു ക്രിസ്തുവിരുദ്ധമായിട്ടുള്ള നിലപാടുമാണ് ക്രിസ്തുവിൻ്റെ നിലപാടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പാർട്ടിയെക്കുറിച്ച് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ പാർട്ടി ഭയങ്കരമായ ഒരു സ്റ്റാറ്റിസ്റ്റ് ലൈനിൽ പോയിട്ടില്ല ലെനിൻ ഉണ്ടായിരുന്നു ലെനിൻ ലെനിനൊക്കെ വലിയ നേതാവ് മറ്റുള്ള ആരും അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ച ആളായിരുന്നു ലെനിൻ ലളിതമായി ജീവിച്ച ആളാണെന്ന് പറയുന്നത് സ്റ്റാലിൻ എതിർക്കുന്നവരെ വെട്ടി നിർത്തുന്ന ആളായിരുന്നു അതെ സ്റ്റാലിൻ്റെ ജീവിതം ലളിതമായിരുന്നു പക്ഷേ ഒരു പകപോക്കൽ മനോഭാവമുള്ള സ്വഭാവം ഉണ്ടായിരുന്നതാണ് അത് പുറത്തേക്ക് കൂടുതൽ വന്നത് ക്രൂഷ്യൻ റിപ്പോർട്ടിലാണ് സ്വാഭാവികമായിട്ടൊരു സ്റ്റാലിനിസ്റ്റ് ചിന്താഗതി പാർട്ടിയിൽ ഉണ്ടായിട്ടില്ലേ ഒരു ബദൽ രേഖ ഉണ്ടാക്കി ആ ബദൽ രേഖ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ മുൻകൈ എടുത്ത ആള് എം വി രാ എം വി രാമനായിരുന്നു പക്ഷെ ആ രേഖയുടെ പിന്നിലുണ്ടായിരുന്ന വ്യക്തി വേറൊരാളാണ് അത് ഞാനിപ്പോൾ തൽക്കാലം അത് അതൊക്കെ അതിനകത്ത് ഉണ്ടായേക്കാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എം വി രാഘവൻ ഒരിക്കൽ നായനാരെ ചതി എന്നിവരെ പറയുണ്ടായിട്ടുണ്ട് താങ്കൾ ഇപ്പം പറഞ്ഞ വി എസ് അച്യുതാനന്ദനും ഗൗരിയമ്മയും ഒക്കെ താങ്കൾ പറഞ്ഞല്ലോ അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അല്ല കാരണം അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുതാനന്ദനായിരുന്നു ആയിരുന്നു അപ്പോൾ രാഘവിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് വി ഗൗരി അമ്മയൊക്കെ ഓരോ ജില്ലാ കമ്മിറ്റികൾ പോയി പ്രസംഗിച്ചു എം എസ് സി ശക്തമായിട്ട് നിലപാട് ഉറപ്പാണല്ലോ അതെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം പിന്നെ അതിന്റെ ഭാഗമായി ആയിരുന്നു നിങ്ങളുടെ കാലത്ത് ഗൗരിയമ്മയെ പുറത്താക്കി വി എസ് അച്യുതാനന്ദനെ കൂച്ചുപരം കിട്ട് നിർത്തി അപ്പോൾ അതും ഒരു സ്റ്റാലിസ്റ്റ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അല്ല അതൊക്കെ പറയാൻ പറ്റില്ല ഈ അച്യുനാനന്ദൻ ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ സ്റ്റാലിനിസ്റ്റാണ് അഭിമാനം കൊടുക്കുന്ന പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ സംസ്ഥാന കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയില്ലേ പ്രമേയമൊന്നും പാസ്സാക്കിയിട്ടില്ല ഡിസ്കഷനൊക്കെ സ്വാഭാവിക കേന്ദ്ര കമ്മിറ്റി തടഞ്ഞു അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ കഴിയില്ല ഗൗരിയമ്മ വളരെ പാർട്ടിക്ക് വേണ്ടി ഒരു നേതാവാണ് അവരെ ആ കാലഘട്ടത്തിൽ പാർട്ടി പുറത്താക്കിയത് തെറ്റായിപ്പോയി എന്ന് അത് പാർട്ടിക്ക് ഒരുപാട് ദോഷം ചെയ്യുകയും ചെയ്തല്ലോ പിന്നീട് ദോഷം ചെയ്തിട്ടില്ല നന്നായി എൻ്റെ അഭിപ്രായം ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ പത്തൊൻപത് വർഷം വർക്ക് ചെയ്തിട്ട് പാർട്ടി താങ്കളോട് നീതി കാണിച്ചു എന്നുള്ള അഭിപ്രായമുണ്ടോ അല്ലെങ്കിൽ അതിൽ കാലത്തെ പ്രവർത്തനത്തിൽ സംതൃപ്തനാണ് പാർട്ടി ചില കെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള ചില നിലപാട് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള നിലപാട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് അവർ പിന്നെ തെറ്റാണ് ചെയ്തതിനെ നല്ല ബോധ്യം എനിക്കുണ്ട് ആ തെറ്റ് പിന്നീട് അവർ തിരുത്താൻ നിർബന്ധമായി നിർബന്ധമായിട്ടിരുമെന്നും എനിക്ക് ബോധ്യമുണ്ട് ഇതുവരെയുള്ള ഉള്ള ജീവിതത്തിൽ സംതൃപ്തനാണ് നിശ്ചയമായിട്ട് ഞാൻ തിരിഞ്ഞടുത്തൊരു മാർഗ്ഗമാണത് ആ മാർഗത്തിൽ ഗതി ഗതിഗതികൾ ഉണ്ടായിട്ടുണ്ട് കയറ്റവും ഇറക്കവും ഉണ്ടായിട്ടുണ്ട് ആ കയറ്റവും ഇറക്കും അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ നിലപാടിൽ മാറ്റം വരുത്തുന്ന ആളുമല്ല എനിക്കൊരു ഉറച്ച നിലപാട് ഇവ കാര്യങ്ങളിൽ പിന്നെ താങ്കൾ ശക്തമായിട്ട് മാർസിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുമ്പോഴും മറ്റു പാർട്ടികളുടെ നേതാക്കളുമായിട്ട് പ്രത്യേകിച്ച് കെ കരുണാകരനായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ആ ശരിയാണ് അത് ഞാൻ വ്യക്തിബന്ധം ഉണ്ടായിട്ടുണ്ട് വ്യക്തി പിടങ്ങിയിട്ടുള്ള ഘട്ടവും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ഈ മുനിസിപ്പൽ തൊഴിലാളികളുടെ ഒരു നേതാവായിരുന്നു മുനിസിപ്പൽ തൊഴിലാളികളുടെ ഒരു സംസ്ഥാന ഫെഡറേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു വളരെ കാരണം അതിനിടയ്ക്ക് പിന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് പിന്നെ എൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും ഒരു ചർച്ചയൊക്കെ നടക്കുകയും തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഗവൺമെൻറ് പോയി ഇമ്പ്ലിമെൻറ്റേഷൻ്റെ കെട്ടം വന്നു കഴിഞ്ഞപ്പോൾ കരുണാകരനാണ് മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് പലപ്പോഴും പിന്നെ കരുണാകരനെ വിളിച്ച് സംസാരിക്കേണ്ടായിട്ടുണ്ട് കത്ത് എഴുതി അയച്ചിട്ടുണ്ട് ഒന്നും ചെയ്യുന്നില്ല അവസാനം ഒരു പണിമുടക്കം നടക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ പണിമുടക്കത്തിൻ്റെ മുന്നോടിയായി കരുണാരിനെ ഞാൻ കാണാൻ ചെന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കരുണാരിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ചെന്നപ്പോൾ കരുണാരൻ പത്രം വായിച്ചിരിക്കുകയാണ് മലപ്പുറം അയാൾ എന്ന് വെച്ചാൽ മുഖം മറച്ചു അയാളുടെ പത്രം വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് എന്നെ കാണുന്നില്ല അയാളുടെ മലപ്പുറം ചെയ്യുന്നത് എനിക്കറിയാം കള്ളത്രം നല്ലോണം അറിയാവുന്ന ആളാണ് കരുണാരൻ സൂത്രമൊക്കെ കാണിക്കാൻ താങ്കളുടെ സുഹൃത്ത് ആ അതെ അപ്പോൾ അത് ഞാനാ കള്ളത്തിൽ കാണിക്കുന്ന ആളല്ല അതിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞേ അല്ല മുഖ്യമന്ത്രി ഞാൻ കുറേ നേരം ഇവിടെ നിൽക്കുന്നത് ഒന്നാ പത്രത്തി ഒന്ന് നോക്ക് ആ എന്ത് വേണം അപ്പോൾ കണ്ട പോലെ എന്ത് എന്ത് വേണം ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഈ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനം നേരത്തെ മുൻപത്തെ ഗവർണർ എടുത്തതാണ് ആ തീരുമാനം നടപ്പിൽ വരുത്താൻ തയ്യാറായിട്ടില്ല അത് എത്രയും വേഗത്ത് നടപ്പിൽ വരുത്തണമെന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് ആ നിങ്ങൾ പണി മുടക്കാൻ പോകില്ലേ പണി മുടക്കാട് ആ പണി പണിമുടക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നെ ഞാൻ തീർത്ത് പറയുന്നു പണി മുടക്കുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പണി മുടക്ക് തന്നെ ചെയ്യും എന്ന് പഠനാണെങ്കിൽ തോന്നുന്നു അത് കഴിഞ്ഞ് പണി മുടക്കി ഒരു പത്ത് പത്ത് രണ്ട് ദിവസമോ അത് പണിമുടക്ക് നാറി എല്ലാ നഗരങ്ങളും നാറി അത് കഴിഞ്ഞപ്പോൾ നടപ്പിലാക്കാൻ സമ്മതിച്ചു നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ താങ്കൾ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് ആത്മകഥ ആത്മകഥ എന്ന് പറയാം എനിക്കെൻ്റെ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എഴുതുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറേശ്ശെ കുറച്ച് പിന്നെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ എഴുതുന്നുണ്ട് കുറച്ചായിട്ടുണ്ട് അതിന് പാർട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുറന്ന് എഴുതുമോ പാർട്ടിയുടെ കാര്യങ്ങൾ തുറന്ന് എഴുതാൻ എന്നാണ് ഇതൊക്കെ എഴുതുന്നത് തുറന്ന് എഴുതാവുന്ന കാര്യങ്ങളൊക്കെ തുറന്നു എഴുതും തുടർന്ന് എഴുതാൻ പറ്റാത്ത ചില കാര്യങ്ങൾ തുടർന്ന് തുടർന്ന് പറയാതെ കണ്ട് പ്രസിദ്ധീകരിക്കാതെ കണ്ട് എഴുതി വെക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ അപ്പോൾ കാലശേഷം അത് പുറത്തു വരട്ടെ എന്നാണ് വലിയ വരാതിരിക്കട്ടെ സത്യം സത്യമായിട്ട് അവശേഷിക്കണമല്ലോ എന്തെങ്കിലും താങ്കൾ ഉന്നമിക്കുന്ന സത്യങ്ങൾ പുറത്തു വരട്ടെ എന്ന ആശംസയോടെ പ്രത്യേകം നന്ദി ശരി താങ്ക് യു വാർത്തകളുടെ ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ും കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിങ്ങിലൂടെ നിങ്ങളുടെ സ്മാർട്ട് ഇപ്പോൾ ആസ്വദിക്കാം നിലപാടുകളിൽ സത്യസന്ധത This is 24.